ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ, ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ, താഴ്ന്നപ്പൂ താമരപ്പൂ തേനോ തേനിലാവൂ. ഫ്രാങ്ക്ലിൻ എവിടെ? ഫ്രാങ്ക്ലിന്റെ വീടത്തില്ലേ? ഓക്കെ, ഈ ഫ്രാങ്ക്ലിൻ അറിഞ്ഞില്ലേ ഈ കാര്യങ്ങളൊന്നും? എന്റെ പൊന്നോ, ഇവനൊക്കെ വീടൊക്കെ മൊത്തത്തിൽ അഗ്രഡേത് മാറ്റിയേട്ടാ. എന്റെ മോനെ, ഇത് എത്ര ഗാരേജാണ് അവൻ പണിത് വെച്ചേക്കുന്നത്? 1, 2, 3. ആ ശിഞ്ചാന്റെ പിഞ്ചാന്റെ ഭാഗ്യം. ഇവനെന്താടാ പുറത്ത് എണീറ്റിരുന്നില്ല ഇതുവരെയായിട്ട്? ഞാൻ അങ്ങനെ എന്ത് ബെല്ലടിയതെ? നമുക്കിനിവിടെ വെയിറ്റ് ആക്കാം മോനെ, വരട്ടെ അവൻ ഇങ്ങോട്ട്. എന്നാലും മനുഷ്യനിട്ട് ഇടങ്ങേറാക്കാനായിട്ട് ഓരോരുത്തന്മാര് വന്നോളും അല്ലേ. ആരത്? ആ സിമിയോണായിരുന്നു. സിമിയോണെ, ഓ ഞാൻ ഓർഡർ കേട്ടാ, എ സി ഉണ്ട് ഇവിടെ. സിമിയോണെ എന്ത് പറ്റി രാവിലെ തന്നെ മനുഷ്യൻ ഉറക്കൊക്കെ കളഞ്ഞിട്ട്? എന്റെ പൊന്നു ഫ്രാങ്ക്ലിനെ, ഇവൻ ഒരു സൂപ്പറോട് ഒരു ഇവന്റ് എടുക്കുന്നുണ്ട്. സൂപ്പറോട് ഇവന്റാ? എന്റെ സിമിയോണെ, ഞാൻ ഇത്ര നാള് കാത്തു നിന്നത് നമ്മുടെ സൂപ്പറോട് ഇവന്റിന് വേണ്ടിട്ടായിരുന്നു. ആ നീ ഇങ്ങനെ രാവിലെ പുതപ്പും മൂടി കിടന്നുറങ്ങിക്ക, അവിടെ വേറെ ആമ്പിള്ളേര് വന്നിട്ട് ജയിച്ചിട്ട് കൊണ്ടുപോകും. ജയിച്ചിട്ട് കൊണ്ടുവന്ന സു എന്റെ പൊന്നെ സിമിയോണെ, തെളിയിച്ച് പറ കാര്യങ്ങളൊക്കെ. എടാ ഫ്രാങ്ക്ലിനെ, നമ്മുടെ കാസിയോടെ ബാക്കില് ഒരു വലിയൊരു ഇവന്റ് നടക്കുന്നുണ്ട് റേസിംഗിന്റെ. അപ്പൊ അവിടെ എന്തൊരു വേറെ മത്സരമൊക്കെ നടക്കുന്നുണ്ട്, എന്തൊരു ആൾക്കാർ കൊളാതൊക്കെ ചെയ്തിട്ട്. അപ്പൊ അവിടത്തെ അവിടെ നിന്ന് നീ വിജയിച്ചു കഴിഞ്ഞാൽ നിനക്ക് RC സൂപ്പറ കിട്ടും നിനക്ക്. RC? എന്റെ പൊന്ന സിമിയോണ്, ഞാൻ ഇത്ര നാള് കാത്തുന്നത് RC സൂപ്പറ കിട്ടാനായിട്ടായിരുന്നു. എന്നാ നീ വേ ചെല്ല് അങ്ങോട്ട്, എന്റെ പൊന്നെ ഫ്രാങ്ക്ലിനെ സംസാരിച്ചു തീർക്കാണ്ട്. ദേ പോണ്, ദേ പോണ്, ദേ പോണ്, ഞാൻ ദേ പോണ്. ഓക്കെ, രാവിലെ പല്ലൂടെ തേച്ചിട്ടില്ല ഞാൻ, എന്നിട്ടാണ് ഞാൻ മറ്റേ ഇവന്റിന്റെ അവിടേക്ക് പോണത്, കസിനോടെ അവിടേക്ക്. ഹേ ഗൈസ്, എല്ലാവർക്കും ഡ്യൂട്ടി സാർ ഗെയിമിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പൊ ഇന്ന് നമ്മൾ GTA 5 ഫ്രാങ്ക്ലിനായിട്ടാണ് വന്നേക്കണത് ഗൈസ്. അപ്പൊ നമ്മള് കുറെ ദിവസം ഗൈസ് ഇതുവരെ നമ്മുടെ വീഡിയോസിൽ ട്രെവറും മൈക്കിളും ആയിട്ട് നമ്മൾ വന്നിട്ടില്ല ഗൈസ്. നമുക്ക് ട്രെവറും മൈക്കിളൊക്കെ ഒരു ദിവസം വന്നാലോ ഗൈസ്? ഫ്രാങ്ക്ലിന്റെ മാതിരി തന്നെ ഫ്രാങ്ക്ലിന്റെ ബ്രദേഴ്സ് ആണ് ഈ ട്രെവറും മൈക്കിളും ഒക്കെ. അപ്പൊ ഈ ട്രെവറും മൈക്കിൾ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാണ് ഭയങ്കര ട്രെവറൊക്കെ ആണെങ്കിൽ ഓ വിഷയമാണ്, വിഷയം കിഡിലാണ് ട്രെവറൊക്കെ, മനസ്സിലായി? ഡോണാണ്, സിറ്റിത്ത മാഫിയയിലൊക്കെ ഉണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഡ്രൈവർ ആയിട്ട് വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അതുമാതിരി മൈക്കിളായിട്ട് വരണ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രാങ്ക്ലിൻ തന്നെ മതിയെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, ഏതാണെന്ന് ഞാൻ നോക്കട്ടെ ഗൈസ്. അപ്പൊ അതുമാതിരി തന്നെ നിങ്ങളുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചെന്ന് വിചാരിക്കുന്നു. റെയ്ഹാൻ സംഭവം വന്നിട്ട് നമ്മൾ എല്ലാ വീഡിയോയിലും നമ്മൾ പറയാറുണ്ട്, നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരും നമ്മൾ നമ്മുടെ നമ്പർ പ്ലേറ്റിൽ കൊടുക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ റെയ്ഹാൻ എന്ന് പറയുന്ന ബ്രോ കമന്റ് ഇട്ടിട്ടായിരുന്നു RC സൂപ്പർ കൊണ്ടുവരുമെന്ന് ഗൈസ്. അപ്പൊ കുറെ നാളായി ഈ കമന്റ് ഒക്കെ ഇട്ടിട്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു സൂപ്പർ നമ്മുടെ സിറ്റിയിലാണെങ്കിൽ ഇല്ല. അപ്പൊ നമ്മൾ കുറെ ദിവസമായി ഇങ്ങനെ കാത്തു നിൽക്കുന്നത് സൂപ്പറെ വരാനായിട്ട്. അപ്പൊ ഇന്നാണ് സൂപ്പറ വന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് പോയി നോക്കാം. എടാ ഇവിടെയാണ് കാസിയോടെ ബാക്ക്. ഓക്കെ, എടാ നടുക്കിലെന്തോ അവിടെ കെട്ടി വെച്ചേക്കണത്, എന്റെ മോനെ. എടാ ഇതെന്തോ വലിയൊരു സംഭവമൊക്കെ നടക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം ആദ്യം. അവിടുത്തെ ഇവന്റ് എന്തരാണെന്ന് നമുക്ക് അറിയണ്ടേ? എടാ എനിക്ക് തോന്നുന്നു റേസിംഗിന്റെ വലിയ ഇവന്റ് ആണ് കേട്ടോ, എന്റെ മോനെ. അപ്പൊ കുറെ നാൾക്ക് ശേഷമാണ് നമ്മുടെ ലോസ് ആൻഡോ സിറ്റിയിൽ റേസിംഗിന്റെ ഇവന്റ്. എന്റെ ആളിയോ ഗൈസ്, ആ റേസിംഗിന്റെ സ്ഥലം നിങ്ങൾ കണ്ടായിരുന്നാ? ഓ, ഞാനിപ്പോ എന്തായാലും അങ്ങോട്ട് പോട്ടെ കേട്ടോ. അവിടെ എൻട്രൻസ് ഉണ്ടോ അങ്ങോട്ട്? എൻട്രൻസ് ഉണ്ടോ? ഇല്ല 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 ഇല്ല, ഇത് കാസിനോക്കുള്ള ഒരു എൻട്രൻസ് ആണ്. ഓക്കെ, അപ്പം നമ്മുടെ എൻട്രൻസ് അപ്പുറത്ത് തന്നെ ആയിരുന്നു. അപ്പം നമുക്ക് എന്തായാലും അപ്പുറത്തോട്ട് പോവാം ഗൈസ്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എത്ര? ജസ്റ്റ് 2000 likes ആണ്. ഈസി ആണ്, നിങ്ങളെ കൊണ്ട് പറ്റും, ഈസി ആണ്. ഓക്കെ, നിങ്ങൾക്ക് സൂപ്പർ കാറൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഗൈസ് നിങ്ങൾ എന്താ ഇവിടെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുത്. നമ്മൾ റോഡ് ടു 70K ആണ്. അപ്പോൾ എല്ലാവരും ഇപ്പോഴത്തെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഓക്കെ, ഇവിടെ ബസ് ഉണ്ട്, ആംബുലൻസ് ഉണ്ട്, എടാ പോലീസിൻ്റെ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടാ. ഓക്കെ, എടാ ഇവിടെ ഫയർ എഞ്ചിനൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം സേഫ്റ്റിയിലാണ് അപ്പോൾ ഇവർ തുടങ്ങിയേക്കണത്. ഇവിടെ വണ്ടി ഇടിച്ച് തന്നെ റെഡിയാക്കാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അതുമാതിരി തന്നെ ഇവിടെ എന്തൊരു ഗാരേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പെറ്റിന്റെ ഗാരേജ്, പെറ്റ്സ് ആണ് ഇവിടെ. വൈക്കോലൊക്കെ കൊണ്ടുവച്ചേക്കണ് ഇവിടെ. ഏതൊക്കെ അവിടെ കാറുകള്? ഓ ഗൈസ്, ഈ കാറ് അതായത് സൂപ്പർ ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഇത്, ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് ഗൈസ്. ഈ കാറിന്റെ പേര് നിങ്ങൾക്ക് അറിയോ? കമന്റ് ചെയ്യോ. ഓക്കെ, എനിക്ക് അറിയത്തില്ല ഈ കാറിന്റെ പേര്. ഓക്കെ, അപ്പുറത്തെ കാർ നോക്കിയേ, എന്റെ ആളിയ. അവിടെ ഇതിന്റെ ഉള്ളിലൊക്കെ കാറുകളുണ്ട് കേട്ടാ, നമ്മൾ കണ്ടിട്ടില്ല. ഓക്കെ, ഇതാണെന്നുണ്ട് അവരുടെ ഷെഡ് എന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ഓ, ദേ ട്രാക്സ് ഒക്കെ കിടപ്പുണ്ട് കേട്ടാ. ഇതാണ് അവരുടെ ഷെഡ്, വണ്ടികളൊക്കെ വെക്കണ്ട റൈസേഴ്സിന്റെ. ഓക്കെ, എന്റെ മോണെ, ഇജാതിയൊക്കെ. ഇവിടൊക്കെ വൈക്കോലാണ് കേട്ടോ. വൈക്കോൽ എന്തിനാവും എനിക്ക് മനസ്സിലായിട്ടില്ല, വൈക്കോൽ എന്തിനാന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഫ്രണ്ടിലോട്ട് അങ്ങോട്ട് പോവാം.
എന്താളിയോ ഇത് നോക്ക്, എടാ ഇവിടെ കൊറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കാണാനായിട്ട്. മോനെ എടാ പരിപാടിയും തുടങ്ങിയിട്ടില്ല, ഇപ്പൊ അടുത്ത് പരിപാടിയൊക്കെ തുടങ്ങും എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും ചോദിക്കാം ഗൈസ്, അപ്പൊ നമുക്ക് ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ട് നമുക്ക് ജയിക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ലൈക്ക് ടാർഗറ്റ് 3000 ആണ് ഇതിന്റെ പാർട്ട് 2 ഇറക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക, 3000 ലൈക്സ് ആക്കാൻ ഇതിന്റെ പാർട്ട് 2 നമ്മൾ ചെയ്യണതായിരിക്കും. വലിയ റേസിംഗ് ഒക്കെ ആയിരിക്കും, നമുക്ക് ഷിൻജാന അല്ലെങ്കിൽ പിഞ്ചാന വെച്ചിട്ട് ഇറക്കിയിട്ട് വേണം നമുക്ക് റേസിംഗിൽ ജയിക്കാനായിട്ട്. ഓക്കെ, നമുക്ക് ഇപ്പുറത്ത് എന്തുവാടാ, എടാ ഇപ്പുറത്ത് നോക്ക് എന്റെ ആളിയ, എടാ ചാടിക്കണ സ്ഥലം മോനെ, കോമഡി ആയിട്ടുണ്ട് ഏട്ടാ. ഓ എടാ സീന് കേട്ടോ, എടാ ഹെലികോപ്റ്റർ ഒക്കെ ഉണ്ടല്ലേ ഇവിടെ, കൊള്ളാല്ലേ. എടാ മേലോട്ട്, അപ്പൊ മേലെ എന്താണ്, മേലോട്ട് അപ്പൊ എങ്ങനെ കേറടാ മേലോട്ട്. ഓ മേലോട്ട് ഇങ്ങനെ കേറാൻ പറ്റും തോന്നുന്നുണ്ട്, നോക്കട്ടെ, എനിക്കറിയത്തില്ല മേലത്തെ ട്രാക്ക് അപ്പൊ എങ്ങനെയാണ് ഇത്, റേസിംഗ് കാര്യങ്ങൾ എങ്ങനെയാന്ന് മനസ്സിലായിട്ടില്ല. ഓക്കെ, ഓ ഓ ഓ, നമ്മൾ ചാടിച്ചു വേണം പോവാനായിട്ട് ചേട്ടാ. മനസ്സിലായി മനസ്സിലായി, എടാ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഓക്കെ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മോനെ. ഓക്കെ, ഇവിടെ നിന്ന് വളച്ചിട്ട് നമുക്ക്, ഓക്കെ ഓക്കെ, ഇവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. പോട്ടെ 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 പോട്ടെ. ഓട്ട് എൻ്റെ അളിയ, മൂക്കും കുത്തി വീട് നമ്മൾ. ഓക്കെ, അപ്പം നമ്മളെന്തായാലും ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്, മൂക്കും കുത്തി വീട്, അതാണ് കോമഡി ആയത്. എടാ നടുക്കിലൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല കേട്ടോ, അവിടെ മറ്റേ ആൾക്കാരാണ്, മറ്റേ റഫറി ഒക്കെ ഇല്ലേ, മറ്റേ കമൻ്ററി ഒക്കെ പറഞ്ഞത് അത്. ഓക്കെ, ഇവിടെ എന്തിനാണ്, ഇവിടെ രണ്ട് ട്രാക്ക് ഉണ്ട് കേട്ടോ, അപ്പം ഇച്ചിരി ടഫാണ് തോന്നുന്നുണ്ട്. കറക്റ്റ് മേലോട്ട് ചാടി നമ്മൾ എത്തിയില്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റും സെക്കൻഡും പോവും, കണ്ടില്ലേ. അപ്പം അത്രയും ടഫാണ് ജയിക്കാതായിട്ട് ഈ മത്സരത്തിൽ. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ട്. എടാ ദേ അവിടെ അല്ലേ സൂപ്പറാ, ദേ 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 ഞാൻ കണ്ട് ഞാൻ കണ്ട് സൂപ്പർ ഞാൻ കണ്ട്. എടാ ഇത് എന്താ ക്ലോസ് ചെയ്തേക്കുന്നത്, ഇത് ക്ലോസ് ചെയ്തേക്കാണല്ലോ, ഇവിടെ തിരിച്ചു വരാൻ തോന്നുന്നുണ്ട് കേട്ടോ, നമ്മൾ മൂഞ്ചി അപ്പം ചെറുതായിട്ട്. ഓക്കെ, ഒന്നല്ലെങ്കിൽ ഇത് പണി കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുമായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ട്രാക്ക് ഉണ്ടാകത്തില്ല, വെറുതെ ബെങ്ങിക്കായിരിക്കും തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും നിലത്തോട്ട് പോവാം മോനെ, ഇത് നിലത്തിറങ്ങാൻ പറ്റാവോ, നമ്മൾ പെട്ടു പോയാൽ ഇതിൻ്റെ മേലെ. ഇല്ല 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 ഇല്ല, ഇതിൻ്റെ മേലെ കൂടെ കിടക്കാം നമുക്ക്. ഓക്കെ, മനസ്സിലായി 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 മനസ്സിലായി. ഓക്കെ, സെറ്റ് സെറ്റ് സെറ്റ്, ഇനി നമുക്ക് അടിയിലോട്ട് ഇറങ്ങാം, നമുക്ക് സൂപ്പറുടെ സ്ഥലത്തോട് വേണം പോവാനായിട്ട്. ഓക്കെ, കൊള്ള കേട്ടോ ഈ സ്ഥലങ്ങളൊക്കെ, വിഷയമായി തന്നെ എന്തായാലും നമ്മുടെ ലോസ് ആഞ്ചലസിൽ ആദ്യമായിട്ട് തന്നെ ഇങ്ങനത്തെ ഒരു ഇവൻറ്റ് നടക്കണത്. ഓക്കെ, ആദ്യമായിട്ട് ഇതുവരെ ഇങ്ങനത്തെ ഇവൻറ്റും കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കാണാനായിട്ട്. ബൈക്ക് നമുക്ക് തൽക്കാലം ഇവിടെ വെക്കാം. ഓക്കെ, ബൈക്ക് തൽക്കാലം വെച്ചിട്ട് നമുക്ക് ചാടി അങ്ങോട്ട് കിടക്കാം. ഏടാ ഇതല്ലടാ ആർ സിയുടെ സൂപ്പറാ, എടാ അപ്പുറത്തോട്ട് കിടക്കാൻ പറ്റത്തില്ലടാ, അപ്പുറത്തോട്ട് ഇപ്പം എങ്ങനെ കിടക്കും നമ്മൾ. ഓക്കെ, ഇവിടെ വേറെ വഴിയുണ്ട്, കുടുങ്ങി നമ്മൾ കുടുങ്ങി നമ്മൾ കുടുങ്ങി എന്ന് തോന്നുന്നുണ്ട് നമ്മൾ. എൻ്റെ ആളിയ ഒരു വിധത്തിൽ എങ്ങോട്ട് വന്നത് മോനെ, ഇത് എത്ര സൂപ്പറാണ്, റെഡ് ഓറഞ്ച് വൈറ്റ് മഞ്ഞ ബ്ലൂ. ഓ നമുക്ക് ഇതാണ് വേണ്ടത് കേട്ടോ ഓറഞ്ച്. എടാ ബെന്നിയും ഉണ്ടല്ലേ ഇവിടെ, ബെന്നി എന്താണ് ഇവിടെ, എടാ ബെന്നി നിനക്ക് എന്താണ് ഇവിടെ പരിപാടി. എടാ ഇവിടുത്തെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഞാനല്ലോ നോക്കണത്, സൂപ്പറുടെ മെയിൻ്റനൻസും എല്ലാ കസ്റ്റംസും കാര്യങ്ങളൊക്കെ ഞാനാണ് നോക്കുന്നത്. ഓ ഓക്കെ 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 ഓക്കെ, അപ്പൊ ഇയാളാന്ന് തോന്നുന്നുണ്ട് അതിന്റെ ആള്. ഹലോ ചേട്ടാ, എനിക്ക് സൂപ്പറ വേണമായിരുന്നു, ഇത് കൊടുക്കാൻ പറ്റിയിട്ടുള്ളതല്ല സാറേ. ആ അതെന്ത് പറ്റി, ഇത് നമ്മളൊരു മത്സരം വരുന്നുണ്ട് നമ്മുടെ ഈ സ്റ്റേഡിയത്തിലല്ല വേറെ എയർ സ്റ്റേഡിയത്തിൽ. എയർ സ്റ്റേഡിയം അപ്പൊ ഇത് രണ്ട് എയർ വേറെ സ്റ്റേഡിയം ഉണ്ട് ഇതില്. ഓ ഉണ്ട് സാറേ, എയർ സ്റ്റേഡിയം ഉണ്ട്, അപ്പൊ അതിന്റെ മേലെ നിങ്ങളെ റൈസ് നടത്തിയിട്ട് ജയിച്ചു കഴിഞ്ഞാൽ ഈ സൂപ്പറ കൊടുക്കും. ഓക്കെ, ഇതിപ്പോ ആർ സി ആയിട്ട് കൊടുക്കുന്നത് നമ്മുടെ വലിയ സൂപ്പറ കിട്ടുന്നത്, വലിയ സൂപ്പറ. അപ്പൊ അതിന്റെ പ്രൊമോഷൻ ആയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയിട്ട് ചെറിയ സൂപ്പറ കൊടുക്കുന്നത്, ഇത് വിജയിച്ചു കഴിഞ്ഞാൽ മാത്രമേ കൊടുക്കുള്ളൂ. ഓക്കെ 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 ഓക്കെ, അപ്പൊ എനിക്ക് വേണമായിരുന്നു ഈ ഓറഞ്ച് സൂപ്പറ, ഞാൻ പങ്കെടുക്കാം. ഓക്കെ പങ്കെടുക്ക്. താങ്കളുടെ പേര് എത്രയാണ്? പേര്? എന്റെ പേര് ഫ്രാങ്ക്ലിൻ. എത്ര വയസ്സുണ്ട്? എനിക്ക് 21 വയസ്സുള്ളൂ. 21 വയസ്സ് ഫ്രാങ്ക്ലിൻ. ഓക്കെ ഓക്കെ, അപ്പൊ താൻ എന്തായാലും ഞാൻ ലൊക്കേഷൻ തരാം, അവിടെ പോയിട്ട് ആ മത്സരത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂപ്പർ കിട്ടുന്നതായിരിക്കും. ആ ഓക്കെ 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 ഓക്കെ, മത്സരത്തിൽ പങ്കെടുത്ത് ജയിച്ച സൂപ്പർ കിട്ടല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും പോയിട്ട് തരാം. ഓ പോയിട്ട് വാ സാറേ, പോയിട്ട് വാ. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും പോയിട്ട് വരാം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഈ മത്സരത്തിന് വിജയിച്ചിട്ട് വേണം വരാനായിട്ട്. ഓക്കെ, സെറ്റ് 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 സെറ്റ്. എന്റെ ആളിയ, ഗൈസ് അവര് പറഞ്ഞ സ്ഥലം ഇതായിരുന്നു കേട്ടാ. എന്റെ മോനെ ഗൈസ് ഇത് നോക്ക്, എടാ ഇത് ജീവൻ മരണ പോരാട്ടാണ് കേട്ടാ,
ഇതിൽ നമ്മൾ ജയിക്കുന്നു എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. നമ്മുടെ സൂപ്പറപ്പ എന്തായാലും വെള്ളത്തിലായത് തന്നെ. എന്റെ ആളിയ, ഇതിനങ്ങനെ നിലത്ത് വീണ തീർന്നു കഥം, ചത്തുപോകും നമ്മൾ, ചത്തുപോകും. ഓക്കെ, അപ്പൊ എന്തായാലും ഇവിടെ പക്ഷെ നമ്മൾ ഒറ്റയ്ക്കുള്ള റൈസ്, അതാണ് കുറച്ചും കൂടെ അഡ്വാൻറ്റേജ്. ഇവിടെ ഉണ്ട് എന്റെ ആളിയ, ഇത് മിക്കവാറും നമ്മളെ കാര്യത്തിൽ തീരുമാനമാകും, ഉറപ്പാണ്. എടാ, ഫാനൊക്കെ ഫിറ്റ് ചെയ്തേക്കണത്. ഓ, നമുക്കെന്തായാലും നമ്മുടെ മത്സരത്തിൽ പങ്കെടുക്കാം. നമ്മുടെ നമ്മുടെ ലക്കി കളർ എന്ന് പറഞ്ഞാൽ ബ്ലൂ ആണ്. ഓക്കെ, ബ്ലൂ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ജയിക്കും. ഓക്കെ, ബ്ലൂ, ഈ ബ്ലൂ ആണുള്ളത്. അപ്പുറത്തുണ്ടോ ബ്ലൂ? ഓക്കെ, ഇതാണ് നമ്മുടെ ബ്ലൂ. ആ, ഇതാണ് നമ്മുടെ ബ്ലൂ. ഓക്കെ, ബ്ലൂ കൊണ്ട് പച്ചയുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ ഏത് വണ്ടി ഇത്? ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും മത്സരത്തിൽ അങ്ങോട്ട് പങ്കെടുക്കാം. ഇതിൽ ഫൈനൽ പൊസിഷനിൽ എത്തണമെന്നാണ് പറഞ്ഞേക്കാം നമ്മളടുത്ത്. ഇതെന്താണ് ബോള്? എൻ്റെ മോനെ, യോ എടാ, ആ സ്പീഡിൽ അങ്ങനെ വന്നാൽ ഇത് നമുക്കൊണ്ട് ഇടിച്ചാണ് കേട്ടാ. ഓക്കെ, എടാ ബലൂണാ ഇത്, എടാ ബോംബൊക്കെ വെച്ചേക്കണോ നോക്കിയെ, അതും അങ്ങനെ അടിച്ചാ ടേന്നും പറഞ്ഞ് പൊട്ടിത്തെറിയും. ഓക്കെ, ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു, സിമ്പിളാന്ന് തോന്നുന്നുണ്ട് മത്സരം. നമുക്ക് എന്തായാലും ഓടിച്ചങ്ങോട്ട് പോവാം. ഓക്കെ, ഇവിടെ ഒന്നും വലിയ സീനൊന്നുമില്ല. എടാ, ഇവിടുത്തെ ട്രാക്കൊക്കെ സ്പീഡ് ട്രാക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ. ഓക്കെ, അതൊന്നും വലിയ സീനൊന്നുമില്ല, നമുക്ക് വലിയ ടഫ് ഒന്നുമില്ല. എടാ, പ്ലെയിൻ പോണ സൗണ്ട് കേട്ടല്ലോ എടാ, എവിടെയോ പ്ലെയിനൊക്കെ എടുത്തുകൂടെ പോകണ്ട. അയ്യോ, എൻ്റെ മോനെ, പ്ലെയിൻ നോക്കിയത് ഇപ്പോൾ ചത്ത് പോയാനെ. ഓക്കെ, ഇതിൻ്റെ അപ്പുറത്തോട് ചാടിക്കണം നമുക്ക്. ഓക്കെ, എൻ്റെ ആളിയ, എൻ്റെ മോനെ, ഫാന്, അയ്യോ എടാ, ഫാനുമ്മ കൊണ്ട് അടിച്ചു നമ്മൾ. ഓക്കെ, പോട്ടെ എൻ്റെ ആളിയ. എടാ, എന്നാലും നമ്മൾ എങ്ങനെയാണ് അത് രക്ഷപ്പെട്ടത്? ഓക്കെ, എടാ ഇതുണ്ടല്ലോ എടാ, ഇതിപ്പോ എങ്ങനെ സ്പീഡിലോട്ട് കിടക്കും? ഓക്കെ ഓക്കെ, ഇത് സിമ്പിൾ ആയിരുന്നു എടാ. ഒന്നാലും നമ്മള് ഗൈസ് വിശ്വസിക്കാനോ പറ്റിരുന്നില്ല എനിക്ക്. നമ്മളത് കടന്നു വന്നെന്ന് പറയുമ്പോ ഇവിടെ നിർത്തിയിട്ട്, അയ്യോ. ഓക്കെ, അടുത്തത്, അടുത്ത എടാ, ഇതെങ്ങനെ പോവാടാ? ഓക്കെ, അടുത്തത്, എടാ ഇത് ഫാൻ, ഇത് ബ്ലേഡ്, ആ എടാ ജസ്റ്റ് മിസ്സ്, ബ്ലേഡ് ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി ഇതും പോട്ടെ. അയ്യോ എൻ്റെ ആളിയ. ഓക്കെ, നമ്മൾ കടന്ന് തെറ്റ് 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 തെറ്റ്. എടാ, നമ്മളിത് എങ്ങനെയും കള്ളത്തേരെ എടുത്തിട്ടേ നമ്മൾ ജയിക്കണം. ഓക്കെ ഓക്കെ, ഇതൊക്കെ കുഴപ്പമൊന്നുമില്ല. ഫാൻ ഇച്ചിരി ടഫാണ് കേട്ടാ. എടാ, അവിടെ ബൈക്ക് ഉണ്ട്. ഓക്കെ, അയ്യോ, ബൈക്കുണ്ട്, ബൈക്കൊക്കെ ഇടിച്ച് നമ്മൾ തെറിപ്പിച്ചല്ല എൻ്റെ പൊന്നോ. എടാ, നമുക്ക് ബൈക്ക് എടുത്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ, എടാ നമുക്ക് നീല ബൈക്ക്, ഇതാണ് നമ്മുടെ ലക്കി ബൈക്ക്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. ഇതിൻ്റെ അപ്പുറത്തേലെ പോകും പോലെ ഉണ്ട്, അപ്പം അധികം പോട്ടെ കേട്ടോ. എങ്ങനെ പോകുമ്പോഴുണ്ടെങ്കിൽ തേറ് നമ്മൾ. ഓക്കെ, ഓ ഇത് ബൈക്കാകുന്ന കുറച്ച് സുഖമാണ് കേട്ടോ, ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ പോവാം. പോട്ടെ പോട്ടെ പോട്ടെ, എൻ്റെ ആളിയ, നമ്മൾ തീർന്നു എൻ്റെ പള്ളി. എടാ, നമ്മൾ തീർന്നു. ഓക്കെ, നമുക്ക് എന്തായാലും ബൈക്ക് അങ്ങോട്ട് എടുക്കാം. മോനെ, സീനാണ്, ഇച്ചിരി ടഫാണിത്. ഓക്കെ, ബൈക്ക് ബൈക്ക്. ഓക്കെ, ബൈക്ക് എടുത്ത് എൻ്റെ മോനെ. പോട്ടെ 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 പോട്ടെ. എടാ, ബ്ലേഡൊക്കെ ഇത്തിരി ടഫാണ് കേട്ടോ, നല്ല ടഫാണ് പോവാനായിട്ട്. എൻ്റെ ആളിയ, ഈ ഓറഞ്ച് സാധനം പിന്നെ പറയാം, സിമ്പിളാണ്. മറ്റേ മറ്റേ ബ്ലേഡാണ് സീന്. ഓക്കെ, നമുക്ക് നോക്കി വേണം പോവാനായിട്ട്. ഓക്കെ, അതങ്ങനെ ചാടിക്കാൻ തോന്നുന്നു കേട്ടാ. ഓൾ റൈറ്റ് പോട്ടെ. ഓക്കെ 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 ഓക്കെ, ബ്ലേഡ് കൊണ്ടായി. എൻ്റെ ആളിയ, എടാ ഫുട്ബോളൊക്കെ തലേ തല്ലി വീട് നമ്മൾ. പക്ഷെ നമ്മൾ നിലത്ത് വീഴാണ്ട് നമ്മൾ ഇവിടെ നിന്ന് വീണാൽ സീനൊന്നുമില്ല, പക്ഷെ നമ്മൾ നിലത്ത് വീഴാണ്ട് നമ്മൾ നിലത്ത് വീണ് നമ്മൾ തീർന്നു. ഓക്കെ, അടി ഇപ്പുറത്തൂടെ പോകണ്ട, റൈറ്റ് പിടിച്ച് പോവാം. ലെഫ്റ്റ് കൂടെ പോയി കഴിഞ്ഞാൽ ബ്ലേഡ് ഉണ്ട്. ഓക്കെ, പോട്ടെ പോട്ടെ പോട്ടെ, ബ്ലേഡ് ഇല്ലാത്ത വഴി വേണം പോവാനായിട്ട്. ബ്ലേഡ് ഇത്തിരി ടഫാണ്, ചിലയിടത്ത് സ്പീഡ്, ചിലയിടത്ത് പതിയെ പോകും, മനസ്സിലായ. എടാ ബോംബ്, എൻ്റെ ആളി ജസ്റ്റ് മിസ് പൊട്ടറങ്ങാടി പോയാൽ പോട്ടെ കേട്ടാ. ആ ബോംബാണ് പൊട്ടിയാൽ തീർന്നു നമ്മൾ. ഓക്കെ, പോട്ടെ പോട്ടെ പോട്ടെ. എടാ, അങ്ങോട്ട് ചാടിക്കാൻ തോന്നുന്നുണ്ട് കേട്ടാ. ഓക്കെ, ഓൾ റൈറ്റ്. ഓക്കെ, ഓ വീണ്ടും നമ്മളെ. എടാ, അത് മറ്റേ സാധനമല്ലടാ, നമ്മൾ മറ്റേ നിലത്തിട്ട് വേണടാ. ഓ, മറ്റേ ബോൾ എറിഞ്ഞിട്ട് മറ്റേ ബോട്ടിൽ വിളിക്കുന്ന ഗെയിമില്ലേ അത്? ഓക്കെ, ഇവിടെ നിന്ന് വേറെ വണ്ടി ഉണ്ട് കേട്ടാ. ഓക്കെ ഓക്കെ, എടാ ഇത് ഏത് വണ്ടിയടാ? എനിക്ക് തോന്നണേ ഇവിടെ നിന്ന് വണ്ടീസ് മാറണം, അല്ലെങ്കിൽ പറ്റത്തില്ല നമുക്ക് ജയിക്കാനായിട്ട്, മനസ്സിലായാ. ഓക്കെ, ഓരോരോ ട്രാക്കിനനുസരിച്ചുള്ള വണ്ടികൾ അവിടെ സെറ്റ് ആക്കിയേക്കണതുകൊണ്ട്. ഇവിടെ വല്ല ബോംബ് വല്ല ഉണ്ടാ? ഇല്ല 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 ഇല്ല. വട്ടെ 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 വട്ടെ, നമുക്ക് കുറച്ച് കൂടെ ലെഫ്റ്റ് എടുത്ത് പോവാം. അവിടെ ഇതെന്തോ അവിടെ സാധനം. ഓക്കെ, ഇതൊക്കെ എടാ ഇവിടെ ഇനി അങ്ങോട്ട് സിമ്പിളാന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ഓക്കെ, ഇനി അങ്ങോട്ട് സിമ്പിളാന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഈ ബ്ലേഡ് ഉണ്ട്, ഇപ്പോൾ ഈ ബ്ലേഡ് ഉണ്ട്. അയ്യോ എൻ്റെ ആളിയാ, ഇപ്പം തന്നെ ബ്ലേഡ് അരിഞ്ഞ് നമ്മളെ പൊട്ടാനെ. ഓക്കെ, എടാ ഈ വണ്ടി വെച്ചിട്ട് അതൊക്കെ നമ്മളങ്ങനെ ചാടിക്കോടാ.
മോനെ. ഓക്കെ, ഓ ഓക്കെ, സ്പീഡി പോ, സ്പീഡി പോ. എൻ്റെ മോനെ, അടേ വണ്ടിക്ക് നല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ, അത് കാരണം കുഴപ്പമില്ല. ഓക്കെ പോട്ടേയ്. ഓ നമ്മളിടിച്ച് എൻ്റെ അളിയ. ഓക്കെ കറക്റ്റ്, ഇവിടെ നിന്നോട് സ്പീഡിൽ വേണം നമുക്ക് പോവാനായിട്ട്. ഓക്കെ പോട്ടേയ് 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 പോട്ടേയ്. എൻ്റെ മോനെ, ഫാൻ ഫാൻ, എൻ്റെ മോനെ. എടാ ഫാനും ഇടിച്ച്, ഞാൻ പക്ഷെ ഇടിച്ചെന്ന് കരു തീർന്നെന്ന് വിചാരിച്ച്, പക്ഷെ ഇടിച്ചില്ല കേട്ടാ. എന്തൊരു ലക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക്. എടാ ഇവിടെ ഈ വണ്ടി കളിപ്പിച്ച് വെച്ചേക്കണത്, എടാ അവന്മാർ ചോദിച്ചാൽ നമ്മൾ ഈ വണ്ടി വെച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും തൊട്ടി വീഴും, അത് ഉറപ്പാണ്. അപ്പോൾ അവന്മാർ ഇവിടെ ഒളിപ്പിച്ച് വെച്ചേക്കണ കേട്ടോ, ബുദ്ധിക്ക് വേണ്ടി യൂസ് ചെയ്യാട്ടോ അവര്. ഓക്കെ അവരെങ്ങാണ്ടും ബുദ്ധിയാണ് നമുക്കുള്ളത്, പക്ഷെ നീളില്ല, നമുക്ക് തൽക്കാലം പച്ച എടുക്കാം. ഓക്കെ ഈ വണ്ടിയാണ് അപ്പോൾ ഇവിടെ ഗ്രിപ്പ് ഉള്ളതുകൊണ്ട് കേട്ടോ. എടാ ഈ വണ്ടിക്ക് തോക്കുണ്ടോ? എടാ ഈ വണ്ടിക്ക് തോക്കുണ്ടോ? എടാ ഇത് വെടി വെക്കാൻ പറ്റിയ വണ്ടിക്കണ്ട? എൻ്റെ അളിയ. എടാ അപ്പം മുമ്പിൽ വലിയ വേണ്ട, നമുക്ക് വെടി വെച്ചേക്കട കേട്ടാ മോനെ. പോട്ടേ ഇനി വല്ല ഫാൻ ഇവിടെ വല്ലതും ഉണ്ടോ? കൊള്ള കേട്ടോ, വെടി വെച്ചിട്ടാ. ഫാൻ വെടിച്ച് പൊട്ടിത്തെറിപ്പിച്ചല്ലേ നമുക്ക്, കോമഡി ആകും വെറുതെ പറഞ്ഞു കേട്ടാ. ഓ ഭാഗ്യം ഒന്നും പറ്റിയില്ല. ഓക്കെ പോട്ടെ പോട്ടെ പോട്ടെ. എടേ അതെന്തോ വന്നിടിച്ച് നമ്മളാ, അതെന്തോ വന്നിടിച്ച് നമ്മളാ. ഓ നമ്മളിതിലിപ്പോ മിക്സ് മറ്റേ ഗ്രൈൻഡറിൽ വീണാ മാതിരിയാവും നമ്മളിങ്ങനെ പോവാണെങ്കിൽ. ഓക്കെ ഒരു ഇഞ്ചി പരിവാകും നമ്മൾ അവിടെ ഫൈനലെത്തുമ്പോഴത്തേനും. പോട്ടെ പോട്ടെ. എടാ നൈറ്റർ ഇടുമ്പോഴടാ സീൻ മനസ്സിലായി, നൈറ്റർ ഇടാൻ പറ്റത്തില്ല. ഓക്കെ അപ്പൊ ഈ വണ്ടിക്ക് നൈറ്റർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, നൈറ്റർ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. എന്തോ സീനുണ്ട് ഈ വണ്ടിയുടെ നൈറ്റർ ആക്കി. ഓക്കെ അപ്പൊ നമുക്ക് അടുത്തത് പോവാം. വേറെ ഇത് നല്ല അലമ്പ് വണ്ടി കേട്ടാ, വേറെ വല്ല വണ്ടി കിട്ടിക്കാൻ നമുക്ക് സുഖമായിരുന്നു. ഓക്കെ ഓക്കെ. എടാ ഈ വണ്ടി വേണ്ട, നൈറ്റർ യൂസ് ചെയ്യാൻ വേണ്ടി ഇല്ലാണ്ടാ, അമ്മാ ടെക്നിക്സ് ആണ്. ഓക്കെ നമ്മളപ്പോ അവിടെ പറഞ്ഞെത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണ്. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ഒന്നുകൂടെ കറത്തിച്ച് ആടിക്കാം. ഓക്കെ അവന്മാരുടെ ഐഡിയ എന്തായാലും കൊള്ളാം, നമ്മൾ ഈ സ്പീഡിൽ പോയി അവിടെ എത്തത്തില്ല എന്ന് അവർക്ക് അറിയാം. പക്ഷെ നമ്മളെന്തായാലും സ്പീഡിൽ പോയി എത്തിക്കും. നൈറ്റർ ബാക്കിലാണ് വെച്ചത്, വണ്ടിയുടെ അടിയില്ല നൈറ്റർ വെച്ചേക്കണത്, വണ്ടി നൈറ്റർ എങ്ങനെ പറന്ന് പോണ്. പോട്ടേ 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 പോട്ടേ. എടാ നമ്മൾ അവിടേക്ക് എത്തോ ഇനി? എൻ്റെ അളി ഇതേ ബോയ് ബെല്ലൂണെ കൊണ്ട് വെച്ചേക്കണ അവന്മാർ. എൻ്റെ മോനെ, എൻ്റെ അളിയ. ഓക്കെ എന്റെ, ഓ ഗൈസ് ഈ വണ്ടി നൈറ്റർ അവർ വെച്ചത് മനസ്സിലായാ ഗൈസ്? അപ്പൊ ഈ വണ്ടി നൈറ്റർ വെച്ചേക്കണത് മനസ്സിലായ, കണ്ടാ ഇങ്ങനെ വണ്ടി നൈറ്റർ വർക്ക് ചെയ്യുന്നത്. എടാ നമ്മളിപ്പോ അപ്പുറത്ത് വിടാനെ. ഓക്കെ അങ്ങനത്തെ പ്രതിസന്ധികളിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വണ്ടിക്ക് നൈറ്റർ വെച്ചേക്കണത്, അല്ലാണ്ട് സ്പീഡിനല്ല. ഓക്കെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ നമ്മൾ തീർന്ന് പോകും. ഓക്കെ ഓക്കെ നിങ്ങൾ നോക്കിയേ, കണ്ടാ കൊള്ളാട്ടാ. എടാ ഈ വണ്ടി നൈറ്റർ കൊള്ളാ, ഈ ബ്ലേഡ് ഈ വണ്ടി നൈറ്റർ കൊള്ളാട്ടാ, പറന്നു പോണു ഈ വണ്ടി നൈറ്ററോ. അടിയിലാണ് അപ്പൊ നൈറ്റർ വെച്ചേക്കണത്, സംശയമുണ്ട്. ഓക്കെ പോട്ടെ, അപ്പൊ നമുക്ക് എന്തായാലും ഇനി ഇതെന്താണ് തീരാത്തത്, നമുക്ക് അയ്യോ നമുക്ക് എന്തായാലും തീർത്ത് എങ്ങനെയെങ്കിലും നമ്മുടെ സമ്മാനം അങ്ങോട്ട് സൂപ്പർ അങ്ങോട്ട് മേടിക്കണം. കുറെ പേര് പറയുന്നുണ്ട് സൂപ്പർ നമുക്ക് സ്വന്തമാക്കണം എന്ന്. എടാ ഇത് ഇന്നും തീരത്തില്ല, അളിയ ഫിനിഷ. എടാ കഴിഞ്ഞ്, എടാ നമ്മൾ വന്ന സ്ഥലത്തി എന്റെ അളിയ. എടാ ഇതിപ്പോ നമ്മൾ വന്ന സ്ഥലത്തി. ഓ ഓ ഓ ഞാൻ വിചാരിച്ച ഇനിയും ഉണ്ടെന്ന്. ഓക്കെ എടാ ഇതൊക്കെ നമ്മൾ ചാടിച്ചു വന്നു കേട്ടോ എൻ്റെ ആളിയ. അത് ഗൈസ് അപ്പം നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ നമ്മുടെ ബൈക്ക് അപ്പം നമ്മൾ അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അവിടെ നമ്മൾ ഹെലികോപ്റ്ററിലാണ് വന്നത്, അവിടെ പച്ച ഹെലികോപ്റ്റർ കണ്ടിട്ടുണ്ടായില്ല ഞങ്ങൾ, അതിൽ കൂടെയാണ് നമ്മൾ വന്നത്. ഓക്കെ പോട്ടെ പോട്ടെ, ഇനി നമുക്ക് നേരെ നമ്മുടെ ബൈക്ക് എടുത്തിട്ട് നമുക്ക് മറ്റോടത്തോട്ട് പോകണം. എവിടെ ഇത് അവിടെയാണ് ആയിട്ടാണ് ഉള്ളത്, മറ്റേ സൂപ്പറട മറ്റേ പെരുവാടി നടക്കേണ്ട സ്ഥലം. ഓക്കെ സെറ്റ് 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 സെറ്റ്. അപ്പം നമുക്ക് ഇനി എന്തായാലും മേലത്തെത്തിയിട്ട് ഒരു നമ്മുടെ ബൈക്ക് എടുക്കണം. നമ്മുടെ സിമിയോണ ഡീലർഷിപ്പിൽ നമ്മൾ ബൈക്ക് വെച്ചിട്ടുണ്ടേ, ഇതാണ് നമ്മുടെ സിമിയോണ ഡീലർഷിപ്പ്, ഇപ്പം നമ്മൾ ബൈക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ സെറ്റ് സെറ്റ്, ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഓക്കെ ഗൈസ് അങ്ങനെ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഓ നമുക്ക് ആ സൂപ്പറ കിട്ടിയിട്ട് അവിടെ പൊളിക്കായിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റിയിലാണ് ഞാൻ കേട്ടാ, സൂപ്പറ കിട്ടിയിട്ട് അവിടെ നമുക്ക് സെറ്റ് ആവാനായിട്ട്. ഓക്കെ അപ്പം നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോകാം, അവിടെ എൻട്രൻസ് ഇല്ല കേട്ടാ, നമുക്ക് എന്തായാലും ഇവിടെ വെക്കാം. നമ്മുടെ മത്സരം വരുന്നത് മറ്റന്നാളാണ്. ഓക്കെ അപ്പം നമുക്ക് എന്തായാലും സെറ്റ് ആക്കണം, മത്സരത്തിനായിട്ട് നമ്മൾക്ക് പ്രാക്ടീസൊക്കെ ചെയ്യാനുണ്ട്, നമുക്ക് ഏറ്റവും വലിയ റൈഡർ ആവണം. അതുപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു കാറൊക്കെ പണിയിപ്പിക്കണം, ബൂസ്റ്റർ കുറെ മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ട്, എന്നാലേ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ ഈ മത്സരത്തിൽ. ഓക്കെ അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നമ്മുടെ സൂപ്പർ അങ്ങോട്ട് മേടിക്കാം. എൻ്റെ ആളെ എന്നിട്ട് വേണം നമ്മുടെ ഗ്യാരേജിലോട്ട് സൂപ്പർ അങ്ങോട്ട് കയറ്റാനായിട്ട്. ആ ഹലോ സാറ്, നമ്മൾ ജയിച്ചായിരുന്നു കേട്ടോ.
ഓ ഞാൻ കണ്ടിരുന്നു, ഞാൻ കണ്ടു, ഞങ്ങൾ ഇതിന്റെ മേലെ ഇരുന്നിട്ട് ക്യാമറ ഒക്കെ വെച്ച് കാണുന്നുണ്ട്. ആ ഓക്കെ ഓക്കെ ഓക്കെ, ഞങ്ങൾ കാണുന്നുണ്ട് അല്ലേ. ഓക്കെ സാറിന് എനിക്ക് സൂപ്പർ വേണമായിരുന്നു. ഓ തങ്ങൾക്ക് അപ്പൊ ഇതിൽ ഇഷ്ടമുള്ള ഒരു സൂപ്പർ എടുത്തുകൊണ്ട് പോവാം. അഞ്ചാറ്റ് പക്ഷെ എന്തായാലും അടിപൊളി മത്സരമായിരുന്നു കേട്ടോ ഫ്രാങ്ക്ലിൻ. ഞങ്ങൾ നമ്മള് വിചാരിച്ചില്ല ഇതിൽ ഭയങ്കര കുറച്ച് ആൾക്കാരെ വിജയിക്കത്തുള്ളൂ ഈ മത്സരത്തില്. താങ്ക് യു താങ്ക് യു താങ്ക് യു സാറെ, താങ്ക് യു. ഇതിനു മുമ്പ് ആരും ജയിച്ചിട്ടുണ്ടോ സാറേ? സ്കൂളിൽ പോയിട്ടില്ല പിഞ്ചാൻ. അപ്പൊ അവന് അപ്പൊ അവൻ എന്തായാലും പണിഷ്മെന്റ് കൊടുക്കണം കേട്ടോ. സ്കൂളിൽ പോകണ്ട. അപ്പൊ അവൻ ഇങ്ങനത്തെ മത്സരത്തിൽ വന്നിട്ട് സൂപ്പർ മേടിച്ചേക്കുന്നത് എടാ, നമ്മളപ്പോ കഷ്ടപ്പെട്ട് വന്നത്. ഓ രണ്ട് സൂപ്പർ അപ്പൊ ഒരു വീട്ടില്. സാറേ ഞാൻ അപ്പൊ എടുത്തുകൊണ്ട് പോവാണ്. നമുക്ക് പോവാ എന്തായാലും. ഓക്കെ സാധനത്തിലോട്ട് അങ്ങനെ കേറി എന്റെ ആളിയ എടാ. എന്നാലും എടാ നമ്മളീ കഷ്ടപ്പെട്ടിട്ട് സൂപ്പർ എടാ സ്കിഡ് ആവേണ്ട വണ്ടി, സ്പോർട്സ് വണ്ടിയാണ് കേട്ടാ. നമ്മളീ കഷ്ടപ്പെട്ടിട്ട് വിജയിച്ചിട്ട് പിഞ്ചാ വിജയിച്ചായിരുന്നു. നമ്മളപ്പോ വേറെ ഉണ്ടായിരുന്നു, പക്ഷെ സുഖമൊക്കെ കിടന്ന് ഉറങ്ങായിരുന്നു അവിടെ. എന്റെ അളിയ എന്റെ മോനെ ചാടിച്ചാണ്ടോ നിങ്ങള്? കിഡിലൻ കേട്ടാ, കിഡിലൻ. എന്നാലും ഷിഞ്ചാനൊരു വാക്ക് പറയുകയാണെങ്കിൽ അല്ലെ, പിഞ്ചാനൊരു വാക്ക് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക്. ഓ നമുക്ക് എന്തൊരു സുഖമായിട്ട് കിടന്നുറങ്ങി വന്ന ഞാനാണ്. കഷ്ടപ്പെട്ട് സൂപ്പർ അവർക്കും വേണ്ടി ഞാൻ മേടിച്ചിട്ട്. ആ എന്തായാലും ഇപ്പോൾ ഒരു വീട്ടിൽ രണ്ട് സൂപ്പർ ആയില്ലേ, കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനൊക്കെ നല്ല സ്പീഡുണ്ട് കേട്ടോ. ഓ നമുക്ക് ഈ റോട്ടിൽ ഓടിക്കാൻ പറ്റുന്നില്ല, നല്ല സ്പീഡുണ്ട്. ഓക്കെ അപ്പം നിങ്ങൾക്ക് അടുത്തത് ഏത് വണ്ടിയാണ് കൊണ്ടുവരേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ നമ്മുടെ ആർ സി ഗ്യാരേജിൽ കുറേ വണ്ടികളും കാര്യങ്ങളും നമ്മൾ സെറ്റാക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഓക്കെ അപ്പം ഇതിൻ്റെ സ്പീഡ് എന്തായാലും ഞാൻ നോക്കട്ടെ, ഇടിക്കാണ്ട് പോകണം. ഓക്കെ അപ്പം അത്ര ടഫാണ് ഈ സൂപ്പർ, ഈ റോട്ടിലൂടെ വെച്ചിട്ട് ടഫാണ്. ഓക്കെ സ്പോർട്സ് വണ്ടി ആയ കാരണം അങ്ങനത്തെ ട്രാക്കിൽ വേണം ഓടിക്കാനായിട്ട്. ഓ അയ്യോ ഞാൻ പറഞ്ഞില്ല, ഇച്ചിരി നല്ല പാടാണ് ഓടിക്കാനായിട്ട്. പിന്നെ അത് മതി തന്നെ, നമ്മുടെ സൂപ്പറൊക്കെ നൈട്രോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ ഓ പോണ പോക്കോ എൻ്റെ മോനെ, സ്കിഡൊക്കെ ആവണത് വിഷയം കേട്ടോ, വിഷയം. ഓക്കെ അപ്പം നമ്മൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ചു അതിൻ്റെ ഒപ്പിയാണ്. അപ്പോൾ പുതിയൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് കാണുമ്പോഴായിരിക്കും. ബൈ ഗൈസ്.